ओम नमः श्रीयतिराजाय विवेकानंद सूरये सच्चित् सुखस्वरूपाय स्वामिनेतापहारिणे। विवेकानंद साहित्य सर्वस्वम वॉल्यूम 2 അധ്യായം 3 സാധനകൾ അമേരിക്കൻ പ്രസംഗം। ജ്ഞാനാർത്ഥികൾക്ക് ആവശ്യം വേണ്ട യോഗ്യതകളിൽ ആദ്യത്തേത് ശമവും ദമവും ആകുന്നു। ഇവ രണ്ടും ഒന്നിച്ചു പോകും। ഇന്ദ്രിയങ്ങളെ പുറത്തുപോയി അലഞ്ഞു തിരിയാതെ സ്വസ്വ കേന്ദ്രങ്ങളിൽ നിർത്തുന്നതാണ് ഈ സാധന। ഇന്ദ്രിയം എന്നാൽ എന്താണെന്ന് ആദ്യം വിവരിക്കാം। ഇത് നമ്മുടെ കണ്ണുകൾ, ഈ കണ്ണുകളല്ല ദർശനേന്ദ്രിയങ്ങൾ, ഇവ ബാഹ്യ കരണങ്ങൾ മാത്രം। എനിക്ക് ഈ കണ്ണുകൾ ഉണ്ടായാലും നേത്രേന്ദ്രിയം ഇല്ലെങ്കിൽ കാണാൻ കഴിയില്ല എന്നല്ല, ഇന്ദ്രിയങ്ങളും കരണങ്ങളും ഉണ്ടായാലും മനസ്സുകൂടി സംബന്ധിച്ചില്ലെങ്കിൽ ദർശനമുണ്ടാവില്ല। അതുകൊണ്ട് ഓരോ പ്രത്യക്ഷത്തിലും 3 സാധനങ്ങൾ വേണം। ആദ്യം ബാഹ്യകരണങ്ങൾ, പിന്നെ അന്തരിന്ദ്രിയങ്ങൾ, അവസാനം മനസ്സ്। ഇതിലേതെങ്കിലും ഒന്നില്ലാഞ്ഞാൽ പ്രത്യക്ഷം ഉണ്ടാവില്ല। മനസ്സ് ഇപ്രകാരം ബാഹ്യവും ആന്തരവുമായ 2 കരണങ്ങളിൽ കൂടി വ്യാപരിക്കുന്നു। ഞാൻ വിഷയങ്ങളെ ദർശിക്കുമ്പോൾ മനസ്സ് പുറത്തു പോകുന്നു। ഇനി ഞാൻ കണ്ണടച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുവെന്നിരിക്കട്ടെ, മനസ്സ് പുറത്തു പോകുന്നില്ലെങ്കിലും ആന്തരമായി വ്യാപരിക്കുന്നുണ്ട്। ഇങ്ങനെ 2 സന്ദർഭങ്ങളിലും ഇന്ദ്രിയ വ്യാപാരമുണ്ട്। ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും കരണങ്ങളും പ്രവർത്തിക്കുന്നു। കണ്ണടച്ച് ചിന്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിലും കരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല। ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി കൂടാതെ യാതൊരു മനോവ്യാപാരവുമില്ല, വല്ലൊരു ആലംബനവുമില്ലാതെ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ലെന്നു കാണാം। കണ്ണു പൊട്ടനു പോലും ഒരു ആലംബനത്തിൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു। നേത്രവും ശ്രോത്രവും പ്രായേണ കർമ്മനിരതങ്ങളാണ്। ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ നാഡീകേന്ദ്രങ്ങളാണെന്ന് പ്രത്യേകം ഓർക്കണം। ഈ കണ്ണും ചെവിയും കാണാനും കേൾക്കാനുമുള്ള കരണങ്ങൾ മാത്രം ഇന്ദ്രിയങ്ങൾ ഉള്ളിലാണ്। വല്ല കാരണത്താലും ഇന്ദ്രിയങ്ങൾ നശിച്ചാൽ ഈ കണ്ണും ചെവിയും ഉണ്ടായാലും കാണാനോ കേൾക്കാനോ സാധിക്കില്ല। അതുകൊണ്ട് മനഃസ്വാധീനതയ്ക്ക് ആദ്യം ഈ ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കാൻ കഴിയണം। മനസ്സിന് ബാഹ്യമോ ആന്തരമോ ആയ വിഷയങ്ങളിൽ വ്യാപരിക്കാത്ത വിധം നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ അതാതിന്റെ കേന്ദ്രത്തിൽ നിർത്തുന്നതിനെയാണ് ഇവിടെ ശമദമങ്ങൾ എന്ന് പറഞ്ഞത്. മനസ്സിന് ബാഹ്യമുഖമാകാൻ വിടാത്തത് ശമം, ബാഹ്യകരണങ്ങളെ നിരോധിക്കുന്നത് ദമം. അടുത്ത സാധന ഏറ്റവും പ്രയാസമുള്ള തിതിക്ഷയാണ്. തത്വജ്ഞാനിയാവുക വളരെ പ്രയാസപ്പെട്ട പണിയാണ്. തിന്മയെ എതിർക്കരുത് എന്ന സഹിഷ്ണുതാദർശത്തിൽ കുറഞ്ഞ ഒന്നുമല്ല തിതിക്ഷ. ഇതിന് അല്പം വിവരണം വേണം. നാം തിന്മയെ എതിർക്കുന്നില്ലായിരിക്കാം, എന്നാൽ അതേസമയം വളരെ ക്ലേശം തോന്നുന്നുണ്ടായിരിക്കും. ഒരുവൻ എന്നോട് വളരെ പരുഷമായി സംസാരിച്ചാൽ ഞാൻ അതിനയാളെ വെളിവായി വെറുത്തെന്നു വരില്ല, മറുവാക്ക് പറഞ്ഞെന്നു വരില്ല, കോപത്തെ അടക്കി നിർത്തിയെന്നും വരാം. എന്നാൽ കോപവും വെറുപ്പും ഉള്ളിൽ ഉണ്ടായിരിക്കും. അകമേ അതികഠിനമായ വിരോധം അയാളോട് തോന്നുന്നുമുണ്ടാവും. ഇത് തിതിക്ഷയല്ല. വെറുപ്പോ കോപമോ ഒട്ടും തോന്നരുത്. പ്രതികാര ചിന്ത പോലും അരുത്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മനസ്സ് അത്ര ശാന്തമായിരിക്കണം. ഈ അവസ്ഥയിലായാലേ എനിക്ക് തിതിക്ഷ സിദ്ധമായിട്ടുള്ളൂ. അതിനു മുമ്പില്ല. ദുഃഖങ്ങളെ എതിർക്കാനോ ഓടിക്കാനോ ഒരു വിചാരവുമില്ലാതെ തെല്ലുവേദനയോ പശ്ചാത്താപം പോലുമോ മനസ്സിൽ തോന്നാതെ സർവവും സഹിക്കുക, ഇതാണ് തിതിക്ഷ. ഞാൻ പ്രതികാരം ചെയ്തില്ല, എന്നിട്ട് വലുതായ ആപത്ത് സംഭവിക്കുന്നു. എനിക്ക് തിതിക്ഷയുണ്ടെങ്കിൽ എതിർക്കാത്തതിൽ ഒരു പശ്ചാത്താപവും തോന്നാൻ പാടില്ല. മനസ്സ് ഈ അവസ്ഥയെ പ്രാപിച്ചാൽ അത് തിതിക്ഷയിൽ പ്രതിഷ്ഠിതമായി. ഈ തിതിക്ഷ ശീലിക്കാൻ ഭാരതീയർ അസാധാരണങ്ങളായ പലതും ചെയ്യാറുണ്ട്. അവർ ഭയങ്കരമായ ചൂടും തണുപ്പും കൂസാതെ സഹിക്കും. മഞ്ഞുകട്ടയും അവർക്ക് നിസ്സാരം. എന്തെന്നാൽ ശരീരത്തെപ്പറ്റി അവർ ഗൗനിക്കുന്നേയില്ല. അതിനെ ഒരു പരകീയ വസ്തു എന്ന നിലയിൽ അങ്ങനെ തന്നെ വിട്ടിരിക്കുകയാണ്. ഇനി എത്തിയത് ഉപ്പരതിയാണ്. ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിക്കാതിരിക്കുകയാണ് അത്. നമ്മുടെ സമയത്തിലേറെയും നാം ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിച്ചു കളയുകയാണ്. നാം കണ്ടതും കേട്ടതും കാണേണ്ടതും കേൾക്കേണ്ടതും തിന്നതും തിന്നുന്നതും തിന്നേണ്ടതുമായ ഓരോന്നിനെയും, മുമ്പ് താമസിച്ച സ്ഥലങ്ങളെയും മറ്റോരോ വിഷയങ്ങളെയും പറ്റി സദാ ചിന്തിക്കയോ പറയുകയോ ചെയ്ത് നമ്മുടെ കാലം അധികവും കളയുന്നു. വേദാന്തിയാവാൻ ആഗ്രഹിക്കുന്നവൻ ഈ ശീലം ഉപേക്ഷിക്കുക തന്നെ വേണം.
അടുത്ത സാധന ശ്രദ്ധയാണ്, അതായത് വിശ്വാസം. മതത്തിലും ഈശ്വരനിലും ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ശ്രദ്ധ ഉണ്ടാവുന്നതുവരെ ആർക്കും ജ്ഞാനിയാവുകാൻ യോഗ്യത സിദ്ധിക്കുന്നില്ല. ഈ ലോകത്തിൽ പല ലക്ഷത്തിൽ ഒരുവൻ പോലും ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെന്ന് ഒരു മഹാത്മാവ് എന്നോട് പറയുകയുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ മുറിയിൽ ഒരു കള്ളനുണ്ടെന്ന് വിചാരിക്കുക, അടുത്ത മുറിയിൽ വളരെ സ്വർണമുണ്ടെന്ന് കള്ളൻ അറിയാമെന്നും കരുതുക. ഈ മുറികൾക്കിടക്ക് വളരെ നേർത്ത ഒരു തട്ടികയേ ഉള്ളൂ. എന്തായിരിക്കും ആ കള്ളന്റെ നില? ഞാൻ പറഞ്ഞു, അവന് തീരെ ഉറക്കം വരില്ല. മനസ്സ് മുഴുവൻ ആ സ്വർണം തട്ടാനുള്ള തക്കം പാർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈശ്വരനിൽ വിശ്വസിക്കാനും അതോടൊപ്പം ഈശ്വരലാഭത്തിന് വേണ്ടി ഭ്രാന്തനാകാതിരിക്കുവാനും ഒരുവന് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുവോ? അളവറ്റ അനന്താനന്ദ നിധി അടുത്തു തന്നെ ഉണ്ടെന്നും അത് പ്രാപ്യമാണെന്നും സത്യമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ അതിനെ പ്രാപിക്കാനുള്ള പ്രയത്നത്തിൽ ഭ്രാന്തനാകയില്ലേ? ഈശ്വരനിൽ ഉറച്ച വിശ്വാസവും അതുകൊണ്ട് തത്പ്രാപ്തിക്കുള്ള വ്യഗ്രതയും ചേർന്നതാണ് ശ്രദ്ധ. അടുത്തത് സമാധാനം. മനസ്സിനെ ഈശ്വരനിൽ നിർത്താനുള്ള നിരന്തരാഭ്യാസം. ഒരു ദിവസം കൊണ്ടൊന്നും സാധ്യമല്ല. ഈശ്വരനിഷ്ഠ എന്നത് ഗുളികയാക്കി വിഴുങ്ങാവുന്ന ഒന്നല്ല. അതിന് കഠിനവും നിരന്തരവുമായ അഭ്യാസം വേണം. ക്ഷമയോടും സ്ഥൈര്യത്തോടും കൂടി അഭ്യസിച്ചാലേ മനസ്സ് സ്വാധീനമാകൂ. ഓം കായേന വാചാ മനസേന്ദ്രയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. ഓം.